मृतम् देवामृतनि ज्योतिष पङ्क्ति देवामृतम् അതേപോലെ ജ്യോതിഷ പങ്കിയിൽ നമ്മളോടൊപ്പം ഉള്ളത് സർ ഡോക്ടർ പദവികൾ ഉൾപ്പെടെ നിരവധി ദേഷ്യവും അന്തർദേശീയവുമായി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന നമുക്കൊക്കെ ഏറെ പ്രിയങ്കരനായ നമ്മുടെ ഡോക്ടർ കുടുംബ ശർമാജി അദ്ദേഹമാണ് അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ശർമാജി നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ശ്രീ ശർമ്മജി ഞാൻ വിനിത കരുനാഗപ്പള്ളിയിൽ നിന്നും എഴുതുന്നു എൻ്റെ ഭർത്താവ് സ്വന്തമായി ബിസിനസ് ചെയ്യുന്നു തരക്കേടില്ലാത്ത ലാഭവുമുണ്ട് ഇപ്പോൾ കൂട്ടുകാരുമായി ചേർന്ന് പുതിയ ബിസിനസ് തുടങ്ങുവാൻ പ്ലാൻ ചെയ്യുന്നു ഇതിന് നല്ലൊരു തുക മുടക്കേണ്ടി വരും പാർട്നർഷിപ്പ് ബിസിനസ് വിജയിക്കുമോ അതിനനുകൂലമായ സമയമാണോ ഗൃഹനില താഴെ ചേർക്കുന്നു ഇദ്ദേഹത്തിൻ്റെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ് മേടക്കുവാണ് ശുക്രദശ പത്തൊൻപത് വർഷവും തുടർന്ന് ആദിത്യ ദശ ആറു വർഷം ഉൾപ്പെടെ ഇരുപത് കൊല്ലം കൊണ്ട് ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് ആദിത്യ ദശ തീരുകയും പിന്നീട് മുപ്പത്തഞ്ച് വയസ്സ് വരെ ചന്ദ്രദശാകാലവും ശേഷം രുചകയോഗം നിറഞ്ഞ് നിൽക്കുന്ന ഏഴ് വർഷത്തെ രുചകയോഗ കാലഘട്ടവും പിന്നീട് ലാഭസ്ഥാനത്ത് നിൽക്കുന്ന രാഹുവിൻ്റെ ദശാകാലവും അതിനുശേഷം വളരെയധികം ശക്തി കൂടി വ്യാഴം ഉച്ചബലത്ത് നിൽക്കുന്ന വ്യാജദശാകാലവുമാണ് ചുരുക്കത്തിൽ കാലം അതിഭാഗ്യവാനായി ജീവിക്കേണ്ട ഒരു യോഗം അസുലഭമായ കോടിക്കണക്കിന് ഗ്രഹനിരകൾ പരിശോധിച്ചാൽ അതിൽ വളരെ വിരളമായി കിട്ടുന്ന ഒരു യോഗമാണ് ഈ പറഞ്ഞ പ്രസ്തുത മൂന്ന് യോഗങ്ങൾ അതിൽ രുചകയോഗം എന്ന് പറയുന്ന യോഗം അനുഭവിക്കാനുള്ള സാധ്യതയാണ് വെറും ഒരു കടരക്കച്ചവടത്തിൽ തുടങ്ങി കോടിപതികളും ദേശങ്ങൾ വരെ വെട്ടിപ്പിടിക്കുവാൻ വരെയുള്ള യോഗബലങ്ങളും വരെ നേടാൻ പറ്റുന്ന ഒരു യോഗങ്ങളാണ് ഈ പ്രസ്തുത യോഗത്തിൽ കാണുന്നത് എത്രയെല്ലാം യോഗങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നാലും ഏഴാം ഭാവത്തിലും എട്ടാം ഭാവത്തിലുമൊക്കെ ശനി സഞ്ചരിക്കുന്ന കാലം പ്രസ്തുത യോഗം നടന്നുകൊണ്ടിരിക്കുന്നവരുടെ ആശ്രിതകർക്കും ഉറ്റവർക്കും ഉടയവർക്കും അടുത്ത ബിസിനസ് മുടക്കുന്നതിലേക്ക് ഒരു ആശങ്ക എത്രയായിരുന്നാലും സ്വാഭാവികമായിട്ടും ഉണ്ടാവും അതിൽ ഏഴിൽ ശനി നിൽക്കുന്ന ഇടവക്കൂറുകാർക്ക് എട്ടിൽ ശനി നിൽക്കുന്ന മേടക്കൂറുകാർക്കും തൻ്റെ ജീവിത പങ്കാളി ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് ഈ ചെയ്താൽ എന്തായിരിക്കും ഫലം ഇത്രയേറെ ലക്ഷങ്ങളും കോടികളും മുടക്കി ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പരിണിത ഫലം എന്താണ് ഈ കാലത്ത് എന്തെല്ലാം ചെയ്താൽ എന്ത് ലാഭം കിട്ടാനാണ് എന്തെല്ലാം ഇൻവെസ്റ്റ് ചെയ്യും എന്തെല്ലാം ദുരിതങ്ങളുണ്ട് മുതൽ മുടക്കുന്നവർക്ക് എന്നൊക്കെയുള്ള ഒരു നൂറുകൂട്ടം ആശങ്കകൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ഒരു കാലമാണ് ഏഴുശനി എട്ട് ശനി വരുന്ന കാലം എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഭർത്താവിൻ്റെ വിനിതയുടെ ഭർത്താവിൻ്റെ ജാതക പ്രകാരം ലക്നാൽ നാലാം ഭാവത്തിൽ മകരരാശിയിൽ ചൊവ്വ വളരെ ബലവാനായി രുചകകാരകനായിട്ട് നിൽക്കുന്നു രുചകയോഗമാണ് നിൽക്കുന്നത് നാലാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞെന്നാൽ അത് അവനവൻ്റെ ഈ യോഗകാരകന്മാരുടെ അമ്മ വഴിയോ മാതാവിനും മാതൃക ബന്ധുക്കളെ കൊണ്ടും മാതകലോ അമ്മായി അതുവഴി ബന്ധുക്കളെ കൊണ്ടും ഒക്കെയുള്ള നല്ലൊരു സപ്പോർട്ട് ഏത് ബിസിനസ്സിനും എന്തിനും ഏതിനും ആ വഴിക്ക് നിർലോഭം കിട്ടും രുചകയോഗം യോഗം ഭദ്രായോഗം അതുപോലെ തന്നെ ഹംസമഹാഭാഗ്യയോഗം മാളവികായോഗം അതുപോലെ തന്നെ മഹാഭാഗ്യയോഗം ഇങ്ങനെയൊക്കെ ലഗ്നാൽ ലക്നാൽ നാല് ഏഴ് പത്ത് ഈ രാശികളിൽ പ്രബല ഗ്രഹങ്ങൾ ഉച്ചബലത്തോടും സ്വക്ഷേത്ര ബലത്തോടും പൂർണ്ണബലത്തോടും അതുപോലെ തന്നെ ശുഭഗ്രഹങ്ങളുടെ രശ്മിബലത്തോടും കൂടി അഷ്ടമ ബലത്തോടും കൂടി നിൽക്കുന്നവർക്ക് കച്ചവടങ്ങളോ എന്ത് ബിസിനസ്സുകളോ ചെയ്തിരുന്നാലും അവർക്ക് ഉത്തരോത്തരം അഭിവൃദ്ധിപ്പെട്ടു വരും രുചകം അല്ലെങ്കിൽ ഭദ്രം അല്ലെങ്കിൽ മാളവ്യം അല്ലെങ്കിൽ ശശമഹായോഗം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഹംസമഹായോഗം തുടങ്ങിയ പഞ്ചമഹായോഗം അതായത് പഞ്ചം അഞ്ച് അഞ്ച് ഗ്രഹങ്ങളുടെ ഉച്ചബലവും പരസ്പര ദൃഷ്ടിയും ശുഭവേളയിലുള്ള ജന്മവും നല്ല വോൾട്ടേജിലുള്ള ലഗ്നബലവും ഒക്കെ ഉണ്ടെങ്കിൽ അത്തരക്കാർ ഈ പറഞ്ഞ മേഖലകളിലെല്ലാം പറയും അതുകൊണ്ട് വിനീതയുടെ ഭർത്താവിന് ധൈര്യമായിട്ട് ബിസിനസ്സിലേക്ക് നീങ്ങാം കൂടാതെ തന്നെ അല്പസ്വല്പം ശനിയുടെ ഉപദ്രവമാണ് ഈ മേടക്കുപ്രകാർക്കുള്ളത് അതായത് രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തി ആറിലെ അതിൻ്റെ കാഠിന്യം അത് കഴിഞ്ഞാൽ കാഠിന്യം കുറയും അങ്ങനെ ആ കാഠിന്യം നിൽക്കുന്നത് കൊണ്ട് ജനിച്ച രാശിയുടെ ഏഴാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ പുരുഷന്മാർക്കാണെങ്കിൽ അവനവൻ്റെ പ്രിയ പത്നിയും അവരുടെ കുടുംബ മുഹാന്തരം ഒരു സംശയാലും ആവും സ്ത്രീകൾക്കാണെങ്കിൽ അവരുടെ ഭർത്താവിനും പത്ത് വഴി ബന്ധുക്കളും ഭർത്താവിൻ്റെ ആളുകളെ കൊണ്ടും ചെറിയ സംശയങ്ങളും അതിശയവും അല്ലെ സസ്പെൻസ് ഉണ്ടാവും അല്പസ്വല്പ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി ശനിയാഴ്ചകൾ തൂഹും എട്ട് ശനിയാഴ്ച തൂഹും ശനിക്ക് ശനി എട്ട് ശനിയാഴ്ചകൾ സെലക്ട് ചെയ്ത് പേരും നക്ഷത്രവും ജനീന്ദ്രൻ്റെ പേരും നക്ഷത്രവും ചേർത്ത് നീലാഞ്ചന സമാനാഭം രവിഭുദ്ധം യമാഗ്രജം ഛായാ മാസംഭൂതം തന്ന മാമി ശനീശ്വരം ഇപ്രകാരമുള്ള കൊണ്ട് ജലഗന്ധ പുഷ്പ ധൂപദീപ ജലാന്തം ശനിപ്രീതി വരുത്തി ഇന്ദ്രനീലരത്വം ധരിപ്പിക്കുകയും അതുപോലെ ശനിയാഴ്ചകൾ തൂഹം ഇദ്ദേഹം വസിക്കുന്ന ദേശനാഥനായ ശിവക്ഷേത്രത്തിങ്കിൽ ശിവ ശിവക്ഷേത്രത്തിങ്കിലോ സുബ്രഹ്മണ്യ ക്ഷേത്ര പരിസരങ്ങളിലോ അതായത് രുചകം എന്ന യോഗമുള്ളവർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര പരിസരങ്ങളിലോ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിലോ ആയിരിക്കും സംഭസമൃദ്ധികൾ വാരിക്കൂട്ടുന്നു ഈ പറഞ്ഞ താൽക്കാലിക ദോഷത്തിന് നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാ മാർത്താണ്ഡ സംഭൂതം തന്നമാവിശ്വനേശ്വരം നീരാഞ്ജലം മുതലായ വഴിപാടുകൾ ശാസ്താവന നടത്തുകയും നെയ്വിളക്ക് എത്തിക്കുകയും ജലസാര ശിബിരം നടത്തുകയും ചെയ്ത് രണ്ടായിരത്തി പതിനേഴ് ജനുവരി മാസത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ ശരിദോഷം തീരും അദ്ദേഹത്തിന് രൂചക മഹായോഗം ഉള്ളതാണ് അതീവ കോടീശ്വരണം സമ്പൽ സമൃദ്ധിയും വേഷനാഥപ്രഭുവും ആയിത്തീരാനുള്ള യോഗം ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ശ്രീ കുടമാളൂർ ശർമ്മ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അതുപോലെ മറക്കാതിരിക്കുക വിളിക്കുമ്പോൾ ബിസി ടോണാണ് കേൾക്കുന്നതെങ്കിൽ അല്പനേരം വെയിറ്റ് ചെയ്തതിനു ശേഷം അദ്ദേഹത്തെ വീണ്ടും ട്രൈ ചെയ്യുക തീർച്ചയായും ലൈനിൽ ലഭിക്കുന്നതായിരിക്കും നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെത്ത വാസ്തുശാസ്ത്രവുമായി